ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിരി ഡ്യൂഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സിമ്പിൾ വീഡിയോ ഗൈസ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ നമ്മൾ ഫ്രണ്ടിൻ്റെ ഒരു ഗ്യാരേജ് ഉണ്ട് ഗൈസ്. ഗ്യാരേജ് എന്നും പറയാം, വർക്ക്ഷോപ്പ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ അവിടെ അത്യാവശ്യം ലോറിയും ബൈക്കും കാറൊക്കെ കൊണ്ടിട്ട് പണിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒരു ലാൻഡ് ക്രൂയിസർ എടുക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അവിടെ ലാൻഡ് ക്രൂയിസർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ, വലിയ വലിയ കാശുകാരെ ഇരിക്കുന്ന സംഭവമാണ് മെയിൻലി ലാൻഡ് ക്രൂയിസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ലാൻഡ് ക്രൂയിസർ കണ്ടപ്പോൾ നമുക്കും കൂടി ജസ്റ്റ് എടുക്കാൻ ഒരു ആഗ്രഹം തോന്നി, നമ്മൾ എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടേക്കാം. അപ്പോൾ നമ്മൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാറ്റയുടെ സഫാരി ജീപ്പാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയല്ല, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി കയറിയിട്ടാണ് ഗൈസ് നമ്മുടെ ഗ്യാരേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ കാണാം. അപ്പോൾ ഇൻറ്റീരിയറിലുള്ള കുറച്ച് വിഷ്യൽസ് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഈ വണ്ടിക്കും അല്ലറ ചില്ലറ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ചെന്നിട്ട് പരിഹരിക്കണം ഗൈസ്. അതായത് ആ ഗ്യാരേജ് ചെന്നിട്ട് വണ്ടി ഒന്ന് പണിക്ക് കയറ്റണം. ഓക്കെ, അപ്പോൾ ഗൈസ് തൊട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗെയിമിനകത്ത്, അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ വീഡിയോ റെക്കോർഡിങ് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എനിവേ, അപ്പോൾ മഴയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നമ്മുടെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉടനെ തുറക്കം തന്നെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് വണ്ടിയുടെ ബ്രേക്ക് ശരിയല്ല, കൺട്രോൾ ശരിയല്ല ഗൈസ്, കൺട്രോൾ ശരിയല്ല, ബ്രേക്ക് ഒട്ട് ശരിയല്ല. അപ്പോൾ ഈ മോഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്നോളെ പേര് ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായിട്ട് ഓർക്കണല്ലോ ഗൈസ്. അതിൻ്റെ ക്രെഡിറ്റ് ആണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതായിരിക്കും. എന്നാലും കൺട്രോളും ഇല്ല, ബ്രേക്കും ഇല്ലാത്തൊരു മോഡാണ്. പക്ഷേ സ്പീഡ് നന്നായിട്ടുള്ള ഒരു മോഡാണ് കേട്ടോ. ഓക്കെ, എനിവേ, നമ്മൾ ജസ്റ്റ് അവിടം വരെ കൊണ്ടുപോയിടുന്നു. ഈ വണ്ടി നമ്മളവിടെ പണിയാൻ കയറ്റുന്നു. അതോടൊപ്പം തന്നെ അവിടെ ലാൻഡ് ക്രൂയിസർ എടുത്ത് നമ്മളിങ്ങോട്ട് പോരുന്നു. അത്ര ഉള്ളൂ ഗൈസ് നമ്മുടെ പണി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു നെൻബൻ്റെ വണ്ടിയാണ്. നെൻബ മറ്റേ നമ്മുടെ സൈഡ് ഇരിപ്പുണ്ട്, ലെഫ്റ്റ് സൈഡ് ഇരിപ്പുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈവിൽ സിമുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ചാനലാണ് ഗൈസ്, ഈവിൽ സിമുലേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം ഗൈസ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് ടൈം ലാപ്സ് ഇട്ട് നിങ്ങളെ കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് ജസ്റ്റ് നമുക്കൊരു വോയിസ് ഓവറായിട്ട് തന്നെ കൊണ്ടുപോകാൻ ഓർത്തു. എനിവേ, നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെയാണ് ഗൈസ് പോകുന്നത്. സ്റ്റേഡിയം കണ്ട, ലെഫ്റ്റ് സൈഡ് കണ്ട്, ഇവനാണ് നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാണിച്ചു തന്നാലേ. ഓക്കെ, റോഡിലൂടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ഗ്യാരേജിലേക്ക് വിട്ടു പോകണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ ഗൈസ് ഇവിടെ വന്നിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ ഉള്ളത്, കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് രണ്ട് തവണ നമ്മളോട് ജസ്റ്റ് വന്നിട്ടുണ്ട്. അതല്ലാണ്ട് നമ്മൾ വന്നിട്ടില്ല, അതും കുറേ നാളുകൾക്ക് മുമ്പാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വഴികളൊക്കെ മിസ്സുകളൊക്കെ സംഭവിക്കാൻ കാരണം നമുക്ക് വഴി കറക്റ്റായിട്ട് അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഗൈസ്. അറിയാൻ പാടില്ല, മറന്നു വരിക്കുന്നത് കണ്ടോ. വണ്ടിയുടെ കൺട്രോളൊക്കെ ഇടിച്ച് തെറിക്കണ ഗൈസ് കൺട്രോളാണ്. എൻ്റെ പിന്നെ അത്രേ ഒരു മോശം കൺട്രോളാണ് ഗൈസ് ഈ ഒരു മോഡിനകത്ത് ഒരു ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിവേ, നമ്മൾ ജസ്റ്റ് നേരെ നമ്മുടെ വഴി കയറുവാണ് ഗൈസ്. അപ്പോൾ ഈ ഇതുപോലെ ലെഫ്റ്റും പോട്ടെ റൈറ്റിലേക്ക് കയറിയിട്ടാണ് അവിടെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലാമെന്നാണ് അവൻ വിളിച്ച് പറഞ്ഞത്. എനിവേ, നമ്മൾ ജസ്റ്റ് പോകണം ഗൈസ്. നമുക്ക് നേരത്തെ പോയിട്ടുള്ള ഒരു ഐഡിയയും കൂടി ഉണ്ട്. ആ ഐഡിയൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഊഹാപോഹങ്ങളുമായിട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിവേ, അവിടെ കുറേ സൊമാറ്റോ ബോയ്സ് ആണോ കണ്ടിട്ട് എങ്ങനെയാണ് തോന്നണത്? ഓക്കെ, റൈറ്റ് സൈഡിൽ നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ട് ഗൈസ്, അതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവരെയൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോട്ടോ. കണ്ടോ, ആ സൊമാറ്റോ ബോയ്സ് തന്നെയാണല്ലോ. എനിവേ, റൈറ്റിലൂടെ അല്ലെങ്കിൽ കുഞ്ഞു വഴി കൂടെ പോയിട്ട് നമ്മുടെ ലാൻഡ് ക്രൂയിസർ എടുക്കാനുള്ള വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഗ്യാരേജിലേക്ക് നമ്മൾ പോവാണ് ഗൈസ്. ഓക്കെ, സെറ്റ് സെറ്റ്. എൻ്റെ മോനെ, പൊളി പൊളി. അപ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ കൊണ്ടിട്ട് പണിയുന്നുണ്ട് ഗൈസ്. കുറേ ലോറിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയ വണ്ടി നമ്മൾ ഒതുക്കി ഇട്ടേക്കാം. എന്നിട്ട് അവർ തന്നെ ഈ വണ്ടി എടുത്ത് അവരുടെ വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ടോളും ഗൈസ്. പക്ഷേ അവൻ വർക്ക്ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. അങ്ങനത്തെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഗൈസ്. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷൂട്ടിങ് പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം കുറേ സീക്രട്ടായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഗൈസ് അവിടെ. സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നാ പറയുക, അവരുടെ വണ്ടിയുടെ കുറേ സീക്രട്ടായിട്ടുള്ള ഗ്രാഫിക്കൽ വർക്കൊക്കെ നടക്കുന്നൊരു സ്ഥലമാണത്. അപ്പോൾ അതൊന്ന് പുറത്ത് പോകാൻ പാടില്ല എന്നിട്ടാണ് അവരതിൻ്റെ ഉള്ളിൽ ഷൂട്ടിങ് അനുവദിക്കത്തില്ല പറഞ്ഞത്. എനിവേ, നമ്മുടെ സുഗുണണ്ണൻ എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. സുഗുണൻ ചേട്ടൻ എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടോ, നമ്മുടെ സുഗുണൻ ചേട്ടൻ എവിടെയാ? ആ, ഉള്ളിലുണ്ടെന്നാണ് ഗൈസ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് കണ്ടില്ല. ആ, ഈ ഗ്യാരേജിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് രണ്ട് ചേട്ടന്മാരൊക്കെ വന്നിപ്പുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ചേട്ടന്മാരൊക്കെ അവിടെ വന്നിപ്പുണ്ട് എസ് കെ സി ഗ്യാരേജിൻ്റെ ഉള്ളിൽ. കണ്ടോ,
ആ വണ്ടിയുടെ കണ്ട് പണിയുമായിട്ട് ബന്ധപ്പെട്ട ചൂടേറി ചർച്ചയിലാണ് നമ്മുടെ മൊയലാളി സുഗുണൻ ചേട്ടൻ. എനിവേ സുഗുണൻ ചേട്ടോ, അറിയോ, ഓ ചാടി വരാനൊക്കെയാണ് ഈസ് പറഞ്ഞേക്കുന്നത്. ചാടി നമ്മൾ ചെന്നിട്ടുണ്ട്. എനിവേ ചേട്ടാ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലാൻഡ് ക്രൂയിസർ, എങ്ങനെയാണ് പരിപാടികളൊക്കെ? ആ എടാ മോനെ, ഇത് ഒരു V8 വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാങ്ങിച്ച പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4-5 കോടി മുടക്കിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ സാധനം. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഓടിയിട്ടില്ല. ചുടു വിലക്കിട്ട് നിന്നെ ഒന്ന് വിളിച്ച് അറിയിച്ചതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ നിനക്കൊരു 2-3 കോടിക്ക് നമ്മൾ ഈ സാധനം തന്നേക്കാം. അപ്പോൾ നേരെ നീ പോയിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് പോരെ. എടാ മോനെ, സൂക്ഷിച്ചു കൊടുക്കണേ, വണ്ടി എവിടെയും കൊണ്ട് കയറ്റിയേക്കല്ലേ. അപ്പോൾ ഗൈസ്, ചേട്ടാ നമുക്ക് കിടക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു തന്നെ വീടിൻ്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗേറ്റ് തുറക്കാൻ കുറച്ച് പാടാണ് ഗൈസ്. ഓക്കെ, തുറന്ന് കിടക്കുവാണല്ലോ. എൻ്റെ മോനെ, മാരക സാധനം ഗൈസ്, ലാൻഡ് ക്രൂയിസർ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഒരു ജാതി സാധനമാണ്. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ കറക്റ്റ് ക്രെഡിറ്റ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ മോനെ പൊളി പൊളി ഈ സാധനം, നമുക്ക് 2 കോടിക്കൊക്കെ ലാഭമാണ്. ലാഭം ലാഭം, നല്ല ചൂട് ലാഭമാണ്. ആ എൻ്റെ മോൻ, ഇൻറ്റീരിയർ നോക്കിയ ആ ഒരു ടയോട്ടയുടെ ആ ഒരു ലോഗോയും മിററും വൈപ്പറൊക്കെ സെറ്റാന്ന് തോന്നുന്നു. എനിവേ, മാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ഇതാവുന്നുണ്ട്. ഉള്ളിൽ ടിഷ്യൊക്കെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഗൈസ്. വണ്ടി നല്ല വൃത്തിയൊക്കെ അടിച്ചുടച്ചിരുന്ന വണ്ടിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. പിന്നെ ലാൻഡ് ക്രൂയിസർ കിട്ടിയിട്ടുണ്ട്, ആരെങ്കിലും വെറുതെ വിടുവോ അല്ലേ. എനിവേ, ഗേറ്റ് തുറക്കാൻ നമ്മളിത് വെയിറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, അപ്പോൾ എൻ്റെ മോനെ, നല്ല മാര എക്സ്പീരിയൻസ് ഗൈസ്. പക്കാ സ്മൂത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് അൾട്രാ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് നമുക്കൊരു മോള് ഒരു ടെസ്റ്റ് ഡ്രൈവർ പോയിട്ട് വരാം ഗൈസ്. പിന്നെ നമ്മൾ നമ്മുടെ മണി ട്രാൻസാക്ഷന് സംഭവങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോക്ക് അത് കാണിക്കുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് ഇല്ലീഗൽ ഗൈസ്, മണി ട്രാൻസാക്ഷൻ. ഓക്കെ, നമ്മൾ ഫുള്ള് ബ്ലാക്കിലാണ് ഗൈസ് ഏർപ്പാട് നമ്മുടെ. അപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയണം കേട്ടോ, കാര്യമായിട്ടെടുത്തേക്കല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ മണി ട്രാൻസാക്ഷൻ സംഭവങ്ങളും നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, വണ്ടി രജിസ്ട്രേഷനും നമ്മൾ കാണിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഓൾറെഡി KL രജിസ്റ്റേർഡ് വണ്ടിയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ വളരെ കുറച്ച് KL രജിസ്റ്റേർഡ് സാധനങ്ങളേ ഉള്ളൂ, ഒന്നോ രണ്ടോ മൂന്നോ എങ്ങാണ്ടോ ഒക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനി അതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മുടെ വണ്ടിയും കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്, ഗ്യാരേജ് കൊണ്ടുവരുന്നു, ഇനി പേപ്പർ വർക്കും സംഭവങ്ങളെല്ലാം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകുന്നു. പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പേപ്പർ വർക്ക് ഒരു സംഭവം, എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ വണ്ടി നമ്മുടെ സ്വന്തമായിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മുടെ കൂടെ നമ്മുടെ ഈ നമ്മുടെ പുതിയ ചെറുക്കനായിട്ടുള്ള നമ്മുടെ ലാൻഡ് ക്രൂയിസറും നമ്മുടെ കൂടെ ഇനി എന്നും കാണും. എനിവേ, ഇവനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മോഡിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്യണം ഗൈസ്. അതിനുവേണ്ടി നമ്മൾ ഈ ഗ്യാരേജിൽ തന്നെ ഒന്നുകൂടി കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇവനെ ഓടിച്ച് കുറേ ഓടിക്കണം ഗൈസ്, കാരണം ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ലക്ഷ്യമൊരു വണ്ടി കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു വണ്ടി കിട്ടിയിട്ട് കുറേ ഓടിച്ചിട്ട് ഗൈസ് ഇനി എല്ലാവരും മോഡിഫിക്കേഷൻ കൊടുക്കുന്നുള്ളൂ നമ്മൾ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോത്തോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യില്ല. സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് ഇതുപോലത്തുള്ള വീഡിയോസ് ചെയ്ത് നമുക്ക് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്, എന്തെങ്കിലും തെറ്റുണ്ടോ തെറ്റ് വിവരങ്ങളുണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മളതെല്ലാം പരിഹരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതിന് സർവീസിനാണ് എനിക്ക് കിട്ടിയത്. പ്രാർത്ഥനയോട് കൂടി സാനിങ് ഫ്രം ജിരി ഡ്യൂ.